എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഋതുക്കളെ കുറിച്ചുള്ളൊരു വീഡിയോയാണ്. എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഋതുക്കളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ഋതുക്കൾ. ഇംഗ്ലീഷിൽ സീസൺ എന്നാണ് പറയുന്നത്. ഒരു വർഷത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങളെ പലതായി വിഭജിക്കുന്നതിൽ ഒന്നാണ് ഋതു. ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള പരിക്രമണവും ഭൂമിയുടെ ഭ്രമണാക്ഷത്തിന് ഭ്രമണതലവുമായുള്ള ചരിവുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണം. ഇന്ത്യയിൽ പൊതുവെ 6 കാലങ്ങൾ കണക്കാക്കുന്നു. ധ്രുവീയ മേഖലയിലും ഉപധ്രുവീയ മേഖലയിലും പ്രധാനമായും 4 ഋതുക്കളാണ് കണക്കാക്കുന്നത്. ഭൂമിയുടെ ഭ്രമണാക്ഷത്തിന് ഭ്രമണതലവുമായുള്ള 23.5 ഡിഗ്രി ചരിവാണ് ഋതുഭേദങ്ങൾക്കുള്ള പ്രധാന കാരണം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും സൂര്യരശ്മികൾ ഭൂമിയുടെ ഒരു അർദ്ധഗോളത്തിൽ നേരെ പതിക്കുമ്പോൾ മറ്റേ അർദ്ധഗോളത്തിൽ ചരിഞ്ഞാണ് പതിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഋതുക്കൾ നോക്കാം. വസന്തകാലം, ഇംഗ്ലീഷിൽ സ്പ്രിംഗ്, ഫെബ്രുവരി ആദ്യം മുതൽ ഏപ്രിൽ ആദ്യം വരെയുള്ള മാസങ്ങൾ, മകരം പകുതി മുതൽ മീനം പകുതി വരെയുള്ള മാസങ്ങൾ. മലയാള മാസം മകരം പകുതി മുതൽ മീനം പകുതി വരെയുള്ള മാസങ്ങൾ. അടുത്തത് ഗ്രീഷ്മകാലം, സമ്മർ, ഏപ്രിൽ ആദ്യം മുതൽ ജൂൺ ആദ്യം വരെയുള്ള മാസങ്ങൾ. മലയാളം മീനം പകുതി മുതൽ ഇടവം പകുതി വരെയുള്ള മാസങ്ങൾ. അടുത്തത് വർഷകാലം, മൺസൂൺ, ജൂൺ ആദ്യം മുതൽ ജൂലൈ ഓഗസ്റ്റ് ആദ്യം വരെയുള്ള മാസങ്ങൾ. മലയാള മാസം ഇടവം പകുതി മുതൽ കർക്കിടകം പകുതി വരെയുള്ള മാസങ്ങൾ. ശരത്കാലം, ഓട്ടം, ഓഗസ്റ്റ് ആദ്യം മുതൽ ഒക്ടോബർ ആദ്യം വരെയുള്ള മാസങ്ങൾ. മലയാളം കർക്കിടകം പകുതി മുതൽ കന്നി പകുതി വരെയുള്ള മാസങ്ങൾ. ഇനി ഹേമന്തകാലം, ഫാൾ, ഒക്ടോബർ ആദ്യം മുതൽ ഡിസംബർ ആദ്യം വരെയുള്ള മാസങ്ങൾ. മലയാള മാസം കന്നി പകുതി മുതൽ വൃശ്ചികം പകുതി വരെയുള്ള മാസങ്ങൾ. ശിശിരകാലം, വിൻ്റർ, ഡിസംബർ ആദ്യം മുതൽ ഫെബ്രുവരി ആദ്യം വരെയുള്ള മാസങ്ങൾ, വൃശ്ചികം പകുതി മുതൽ മകരം പകുതി വരെയുള്ള മാസങ്ങൾ. അപ്പോൾ നമുക്ക് വസന്തകാലത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് അറിയാൻ ശ്രമിക്കാം. സ്പ്രിംഗ്, ഫെബ്രുവരി ആദ്യം മുതൽ ഏപ്രിൽ ആദ്യം വരെയുള്ള മാസങ്ങൾ. ഗ്രീഷ്മത്തിൻ്റെ തൊട്ടു മുന്നിലോ തുടക്കത്തിലോ വസന്തം കേരളത്തിൽ കടന്നുവരുന്നു. വൃക്ഷങ്ങൾ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നത് വസന്തത്തിലാണ്. അടുത്തത് ഗ്രീഷ്മകാലം, സമ്മർ, ഏപ്രിൽ ആദ്യം മുതൽ ജൂൺ ആദ്യം വരെയുള്ള മാസങ്ങൾ. കേരളത്തിലെ മീനം, മേടം, ഇടവത്തിൻ്റെ പകുതി എന്നിവ നമുക്ക് ഗ്രീഷ്മകാലമാണ്, വേനൽക്കാലം. അടുത്തത് വർഷകാലം, മൺസൂൺ, ജൂൺ ആദ്യം മുതൽ ജൂലൈ ഓഗസ്റ്റ് ആദ്യം വരെയുള്ള മാസങ്ങൾ. അടുത്തത് ഓട്ടം, ശരത്കാലം, ഓഗസ്റ്റ് ആദ്യം മുതൽ ഒക്ടോബർ ആദ്യം വരെയുള്ള മാസങ്ങൾ. ഇടവപ്പാതിയുടെയും തുലാവർഷത്തിൻ്റെയും ഇടയിലായി, അതായത് കർക്കിടകം പകുതി മുതൽ കന്നി പകുതി വരെയുള്ള മാസങ്ങൾ, ശരത്കാലം കേരളത്തിൽ കടന്നുവരുന്നു. മാനം തെളിയുകയും ചെടികൾ പൂക്കുകയും ചെയ്യുന്നു. ഓണം ഈ ഋതുവിലാണ് ആഘോഷിക്കുന്നത്. കൊയ്ത്തുകാലമാണിത്. ഇത് കേരളത്തിൻ്റെ ഉപവസന്തമാണെന്ന അഭിപ്രായമുണ്ട്. അടുത്തത് ഹേമന്തകാലം, ഒക്ടോബർ ആദ്യം മുതൽ ഡിസംബർ ആദ്യം വരെയുള്ള മാസങ്ങൾ. കന്നി പകുതി മുതൽ വൃശ്ചികം പകുതി വരെയുള്ള മാസങ്ങളിലായി ഹേമന്തം അനുഭവപ്പെടുന്നു. മഞ്ഞ് തുള്ളികളായി കാണപ്പെടുന്നത് ഹേമന്തത്തിലാണ്. അടുത്തത് ശിശിരകാലം, വിൻ്റർ, ഡിസംബർ ആദ്യം മുതൽ ഫെബ്രുവരി ആദ്യം വരെയുള്ള മാസങ്ങൾ. ഹേമന്തകാലമാണ് ശിശിരത്തിലേക്ക് വളരുന്നത്. ഈ ഋതുവിൽ കൊടും തണുപ്പും ശീതക്കാറ്റും ഉണ്ടാകും. ഇലകൾ കൊഴിയുന്നതും കായ്കനികളും പൂമ്പൊടിയും കാറ്റിൻ്റെ കൈകളാൽ വിതരണം ചെയ്യുന്നതും ഇക്കാലത്താണ്. ചിത്രത്തിൽ കാണും പോലെ ഭൂമിയുടെ അച്ചുതണ്ട് എല്ലായ്പ്പോഴും ഒരേ ദിശയിൽ തന്നെ ചൂണ്ടിയിരിക്കും. ഡിസംബറിൽ ഉത്തരധ്രുവം പുറത്തേക്കും ദക്ഷിണധ്രുവം അകത്തേക്കുമായിട്ടാണ് ചരിവ്. എന്നാൽ ജൂണിൽ നേരെ തിരിച്ചാണ് നില. മാർച്ചിലും സെപ്റ്റംബറിലും ധ്രുവങ്ങൾ സൂര്യനിൽ നിന്നും തുല്യ അകലത്തിലാകത്തക്ക വിധം സമാന്തരമായാണ് ഭൂമിയുടെ നില. ഇതാണ് ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണം. അപ്പോൾ ഇത്രയുമാണ് ഋതുക്കളെക്കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.